നമസ്കാരം. ഞാനിപ്പോൾ പ്രേക്ഷകരുടെ മുൻപിലെത്തിയിരിക്കുന്നത് ഒട്ടും ഗൗരവമില്ലാത്ത ഒരു വിഷയവുമായാണ്. എന്നും ഗൗരവമുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഗൗരവമില്ലാത്ത ഒരു വിഷയം കൂടി അവതരിപ്പിക്കണമെന്ന് തോന്നി. ഇതിൻ്റെ ഉദ്ദേശം വളരെ ലളിതമാണ്. ഒരു സി പി എമ്മിൽ പ്രവർത്തിച്ച് ആ സി പി എമ്മിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു സഖാവ് സി പി എം വിട്ട് സി പി ഐയിലേക്ക് മാറിയാൽ അപ്പോഴും അദ്ദേഹം ഇടതുപക്ഷത്ത് തന്നെയാണ്. സി പി എമ്മിനെ കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു എന്നതാണ് എനിക്കിതിൽ കൗതുകമുണർത്തുന്നത്. ഈ വിലയിരുത്തൽ അദ്ദേഹം ഒരു സി പി എമ്മിൻ്റെ നേതാവുമായി നടത്തിയ സംഭാഷണത്തിലൂടെയാണ് പുറത്തു വരുന്നത്. വെറും സംഭാഷണമല്ല, പക്കാ തെറിവിളിയാണ്. അതുകൊണ്ട് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകുമ്പോൾ, ഈ സംഭാഷണത്തിൻ്റെ അവസാനത്തേക്ക് ഭാഗത്തേക്ക് പോകുമ്പോൾ ബീപ്പ് ശബ്ദം മാത്രമേ സാധ്യതയുണ്ടാവൂ. കാരണം ഈ തെറിവിളികൾ ബീപ്പാക്കിയേ പറ്റുകയുള്ളല്ലോ. ഇടുക്കി ജില്ലയിലെ കുമളിക്ക് സമീപം അമരാവതിയിലാണ് സംഭവം ഉണ്ടാകുന്നത്. അമരാവതിയിലെ സി പി ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായ റോയ് നേരത്തെ സി പി എമ്മിലായിരുന്നു. സി പി എമ്മിലെ പ്രമുഖനായ നേതാവായിരുന്നു പ്രാദേശികമായി. പക്ഷേ അവിടുത്തെ സി പി എമ്മിൻ്റെ തോമസ് എന്ന ബ്രാഞ്ച് സെക്രട്ടറിയിൽ നിന്നും ചില തെറ്റാനുഭവങ്ങളുണ്ടാകുന്നു. വളരെ മോശമായി സ്ത്രീകളോട് പെരുമാറുന്നതടക്കമുള്ള വിഷയമുണ്ടാകുന്നു. ഇപ്പോൾ സി പി എമ്മിൻ്റെ ഒരു പ്രധാനപ്പെട്ട രോഗമാണ്. ബാക്കിയെല്ലാമായി പണം ആവശ്യത്തിനുണ്ട്, അധികാരം ആവശ്യത്തിനുണ്ട്, പോലീസ് സ്റ്റേഷനിൽ സ്വാധീനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ അധികാരവും പണവും കൂടിക്കഴിയുമ്പോൾ എത്തപ്പെടുന്ന ഒരവസ്ഥയുണ്ട്, ലഹരിയും പെണ്ണും. അതുകൊണ്ട് സി പി എം നേതാക്കൾ ഇപ്പോൾ ലഹരിയുടെയും പെണ്ണിൻ്റെയും പുറത്താണ്. പക്ഷേ പെണ്ണിൻ്റെ പിന്നാലെ പോകുമ്പോൾ പെണ്ണ് ഏതാണ് എന്ന് മറന്നു പോകുന്നു. ഈ തോമസ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി, ഈ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ കയ്യിലിരിപ്പിനെതിരെ പ്രതിഷേധിച്ചാണ് റോയിയും ഭാര്യയും അടക്കമുള്ളവർ പാർട്ടി വിട്ടു പോകുന്നത്. അങ്ങനെ സി പി ഐ ചേർന്നു. അതിനു മുമ്പ് ഈ തോമസിനിട്ട് പൊട്ടിയിലൊക്കെ കൊടുത്ത കഥയുണ്ട്, സ്ത്രീ വനിതാ സഖാക്കൾ തന്നെ. എന്തായാലും സി പി ഐ ചേർന്നു. സി പി ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറിയായി റോയിയെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ രണ്ടെണ്ണം വീശിയിട്ടാവാം, തോമസിന് സഹിക്കാൻ പറ്റുന്നില്ല. തോമസ് പണി ചോദിച്ചു വാങ്ങുന്നു. അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ആദ്യ ഭാഗം കൗതുകമുണർത്തും. അതാണ് പാർട്ടിയെക്കുറിച്ചുള്ള രാജൻ്റെ വിലയിരുത്തൽ. അതിലാണ് എനിക്ക് താല്പര്യം. അത് ആദ്യം കേൾക്കുക. നീ എന്നെ ഫ്രണ്ടല്ലേ? അത് ഞാൻ നിർത്തിയായിരുന്നു. ഫ്രണ്ടല്ല, എന്നെ വിളിച്ചേ? നീ ഒരു സി പി ഐയുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അറിഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചായിരുന്നു. അങ്ങനെ കള്ളു കുടിച്ചപ്പോഴായിരിക്കും പറഞ്ഞല്ലേ? ഞാൻ കുടിച്ചിട്ടല്ല. ഇപ്പം നീ സി പി ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു അറിഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചായിരുന്നു. ഞാൻ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഞാൻ വിളിച്ചില്ലായിരുന്നല്ലോ. എനിക്ക് വിളിക്കട്ടെ. ഞാൻ സി പി എമ്മിന്റെ, ഞാൻ കേരളത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ബ്രാഞ്ച് ഓഫീസ് സെക്രട്ടറിയായി. നിങ്ങൾ എന്നെ ആരോപണം ഉന്നയിച്ചാലും ഞാൻ ബ്രാഞ്ച് ഓഫീസ് സെക്രട്ടറി പോയില്ലല്ലോ. ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി പോകാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ തോന്നിവാദം കാണിക്കുന്നവരെ സംരക്ഷിക്കുന്ന പാർട്ടിയല്ലേ? അല്ലാത്ത ആൾക്കാരെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പുറന്തള്ളിക്കുന്ന പണി ചെയ്യുന്നവൻ അവിടെ നേട്ടമില്ല. പാർട്ടിക്ക് വേണ്ടി പണിയുന്നവൻ ആ പാർട്ടിക്ക് അത് നേട്ടമൊന്നുമില്ല. എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാ. അതാ ഞാൻ പഠിച്ചേക്കുന്നത്. 21 വർഷം ആറാം പാണ്ടെ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വിളിച്ചത്, നിങ്ങൾ ഗ്രാമസഭ വന്നില്ലായിരുന്നു. നിങ്ങൾ ഗ്രാമസഭയില് നിങ്ങൾ രണ്ടുപേരും വരുമെന്ന് പറഞ്ഞു, നിങ്ങൾ വന്നില്ല. എന്നോട് പറഞ്ഞില്ല, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ എന്നാ പറയോ, എനിക്ക് നിന്നെ ഞാൻ താഴ്ത്ത് കെട്ടിയോ അല്ലെങ്കിൽ നിനക്കൊരു സങ്കടമില്ലെന്നോ പറഞ്ഞ് ഒന്നും സംസാരിക്കാൻ ഞാൻ യോഗ്യനല്ല. അല്ല, എന്നെ തെറ്റ് ഞാൻ കൊള്ളുകയല്ലാത്തവനാണെന്നും തെറ്റിദ്ധരിപ്പിക്കുന്നവനായെന്നും നാട് നീളം പറഞ്ഞു നടന്നത് സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഇന്നേ ആളെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലാകുന്നേ മനസ്സിലാക്കാം. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ലെന്നുള്ളവരെ ഇപ്പൊ നമ്മളിപ്പം മൊബൈലിൽ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചിലപ്പം ശരിയാകാതെ വരും. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയും ഒരിക്കൽ പോലും മോശക്കാരായിട്ട് സംസാരിക്കുന്നവരാണ് അല്ല ഞാൻ. അതെനിക്ക് കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് മനസ്സിലായിരുന്നു. 5-6 പേരെ വീടിന്റെ വാർക്കെ സൂപ്പറുണ്ട്. ഞാൻ എന്നും പറഞ്ഞോണ്ട നിങ്ങള് അവിടെ ആളെ വിളിച്ചോണ്ട് തല്ലാൻ വന്നത്? ഞാൻ ആളെ വിളിച്ചു ബ്രാഞ്ച് സെക്രട്ടറി ആണെന്ന് ഇപ്പോഴാണോ മനസ്സിലായി? അല്ല, ഞാൻ പാർട്ടി വിട്ട് ഞാൻ പോയില്ലായിരുന്നല്ലോ. ഞാന് കടകക്ഷിക്കകത്ത് നിന്നു, അല്ലെങ്കിൽ കടകക്ഷിയല്ല, സി പി എം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു പാർട്ടിക്കകത്ത് തന്നെ ഞാൻ നിന്നു. അതും ചുമലക്കൊടിക്കകത്ത് തന്നെ ഞാൻ നിൽക്കുന്നത്. ഞാൻ ബി ജെ പിയിലോ കോൺഗ്രസിലോ ഒന്നും ഞാൻ പോയിട്ടില്ല. എന്നിട്ട് നിങ്ങള് അവിടെ ഞാൻ ചിലപ്പോ പല പാർട്ടിയിലും പോകും. അതിപ്പോ തോമ അറിയേണ്ട കാര്യമില്ല. തോമാനുണ്ട് ഇല്ല, തോമാനെന്തിനാ ഞാൻ ബോധിപ്പിക്കുന്നത്?
പെട്ടെന്ന് ഫോൺ കട്ടായിപ്പോയതാണ്. അത് കഴിഞ്ഞ് തിരിച്ച് രാജനാണ് വിളിക്കുന്നത് തോമസിനെ. തോമസ് വീണ്ടും ഡിപ്ലോമാറ്റിക് ആകാൻ ശ്രമിക്കുന്നു, പക്ഷേ നിയന്ത്രണം വിട്ടുപോകുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂറ്റൻ തെറിവിളിയാണ്. ഒരു മുന്നണിയിലെ രണ്ട് പ്രമുഖ പാർട്ടികളുടെ ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ ഭാഷയാണ് കൗതുകമുണർത്തുന്ന ഈ തെറിവിളിയിൽ. ബീപ്പ് ശബ്ദത്തിന് ശേഷം ബാക്കിയാവുന്നത് കൂടി കേൾക്കുക. പോലെ നിങ്ങളുടെ മുമ്പിൽ ഒരു ദിവസം നിൽക്കേണ്ട നേരം വരെ എന്ന് പറഞ്ഞാൽ അതായത് നിങ്ങൾ വേറെ ആളെ നോക്കിയിട്ട് മതി, എന്നെ നോക്കണ്ട. ഞാൻ ഒരിക്കലും പോലെ ഒരു ദിവസം എന്റെ മുമ്പിൽ വന്ന് നിൽക്കണമെന്ന് പറയും, നിങ്ങളുടെ ആരെയും നിൽക്കുന്ന നിർത്തി വെച്ചാൽ മതി, എന്നെ നിർത്താൻ നോക്കണ്ട. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല കേട്ടോ. നിങ്ങൾ എന്റെ യജമാനൊന്നുമല്ല, നിങ്ങൾ എന്റെ യജമാനൊന്നുമല്ല, എന്റെ ആരുമല്ല. കാരണം ഞാൻ ആ ഒരു മേഖലയിൽ നിങ്ങളെ കാണത്തുമില്ല. നിങ്ങളുടെ പാർട്ടി മെമ്പർമാരോട് മൊത്തം പറഞ്ഞ് റോയിയോടും എന്നോടും മിണ്ടരുതെന്നുള്ള രീതിയിൽ ആക്കി തീർത്തിട്ട് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പോലെ നിൽക്കുന്ന നിങ്ങൾ എന്നെ വിളിച്ചിപ്പോ ഫോണിൽ പറഞ്ഞാണ് ഇതിന്റെ അകത്ത് കിടപ്പുണ്ട് ഫോണില്. ഞാൻ അതിന്റെ ബാക്കി ഞാൻ പിന്നെ അങ്ങോട്ട് ചെയ്തോളാം. നീ പോടാ വെച്ചിട്ട് നീ ആരാ, നീ ആരാ, നിന്റെ വിചാരം നിന്റെ നിന്റെ നീ ആരാ, നീ മൂന്ന് ജന്മത്തിന് ജന്മം കൊടുത്തതാണോ? നീ എനിക്ക് തോന്നാക്കാൻ നിക്കണ്ട. നിന്റെ അണ്ണാക്കിലോട്ട് ഞാൻ വരുന്നില്ല, നിന്റെ വീട്ടിൽ അണ്ണ മറ്റോ ഒരു ഒരു നേരത്തെ ആഹാരത്തിന് ഞാൻ അങ്ങോട്ട് വരുന്നില്ല. നിന്റെ വീട് ഒഴിച്ചാൽ നിനക്ക് എന്നാ അറിയാം, നിന്റെ നീ എന്നോട് ഒരിക്കൽ നീ എന്നെ വിളിച്ച നീ വെച്ചിട്ട്